അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാൻ നേരം തൊഴുത് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരുന്നു. കണ്ണീക്കട മടമടാന്ന് വെള്ളം വന്നു. വേർപാടിനെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിയായ ദുഃഖമുണ്ട്. കാരണം ഇന്നലെ കൂടി ഞാൻ വന്ന് ഇവിടെ വന്ന് ഞാൻ കണ്ടതാണ്, കണ്ട് അത്രയ്ക്കും വയ്യായിരുന്നു. അപ്പം ഞാൻ ശ്രീകണ്ഠേശ്വരത്തു നിന്ന് മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് ഞാൻ ചരടൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കെട്ടി, അപ്പം തുമ്പി കൈയെടുത്ത് ഇങ്ങനെ കാണിച്ച് മേലോട്ട് പൊക്കി കാണിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അപ്പോഴും ശീവേലി നടക്കുന്ന സമയമായിരുന്നു. ശീവേലിക്ക് ഇത് തുമ്പിക്കൈ പൊക്കിയിട്ട് ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ പൊക്കി അനുഗ്രഹം കാണിക്കും പോലെയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാൻ നേരം തൊഴുത് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരുന്നു. കണ്ണീക്കട മടമടാന്ന് വെള്ളം വന്നു. രാവിലെ എന്നാൽ ഞാൻ വന്നിട്ട് അതിന് വല്ലതും വാങ്ങി കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് മിക്കവാറും ദിവസം വരുമ്പോൾ നമ്മൾ കരിപ്പെട്ടിയും പഴവും എല്ലാം വാങ്ങി കൊടുക്കുമായിരുന്നു. വാങ്ങിക്കൊണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്. രാവിലെ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോഴാണ് 12 മണിയായപ്പോൾ അറിഞ്ഞത് ഇങ്ങനെ സമാധിയായെന്ന. വളരെ ദുഃഖമുണ്ട്, അതിയായ ദുഃഖം. ഇനി ഇങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ലല്ലോ. മഹാദേവൻ്റെ എല്ലാം പോയി. ഒരു നന്ദികേശനുണ്ടായിരുന്നു, നന്ദികേശനും പോയി. ഇതും ഇപ്പം പോയി. സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആനയോടുള്ള ഇഷ്ടം കുട്ടിക്കാലം തൊട്ടേ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു മാസത്തിൽ കൂടുതലായി ആനയ്ക്ക് വയ്യാണ്ടായി എന്നൊക്കെ അറിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇവിടെ വരണം, വന്ന് കാണണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ചില കാരണം കൊണ്ട് വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ വന്നു ആനയെ ഒന്ന് കാണാനും അതിന് ആഹാരം കൊടുക്കാനൊക്കെ പറ്റി. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് അതിങ്ങനെ പോകും എന്നുള്ളത് അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ അത് അറിഞ്ഞ സമയത്ത് ഉച്ചയ്ക്ക് അറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വിഷമമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച് വന്നതാണ്. ഒരു നല്ലൊരു ലക്ഷണമുള്ള ആന തന്നെയായിരുന്നു. തിരുവനന്തപുരം ഗ്രൂപ്പിൽപ്പെട്ട ശ്രീകണ്ഠേശ്വരം ദേവസ്വത്തിൽ ശിവകുമാർ എന്ന ആന തിരുവനന്തപുരത്ത് വന്നിട്ട് 37 വർഷമായി. 37 വർഷം കൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ച ആനയാണ്. ഇതിപ്പോൾ ദേവസ്വങ്ങളിൽ തിരുവനന്തപുരം ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ ദേവസ്വങ്ങളിലും ഉള്ളൂർ ഗ്രൂപ്പിൽപ്പെട്ട ദേവസ്വങ്ങളിലും എല്ലാ ഉത്സവങ്ങളിലും നല്ല രീതിയിൽ തിളമ്പേത്തി യാതൊരു പരാതിയില്ലാത്ത രീതിയിൽ നിന്ന ഒരു ആനയായതുകൊണ്ട് എല്ലാവർക്കും വളരെയധികം വിഷമങ്ങളുണ്ട്. ആ വിഷമത്തിൽ നമ്മളും പങ്കുചേരുന്നു. ഇത് ശ്രീകണ്ഠേശ്വരത്ത് ക്ഷേത്രം വക ആനയാണ്. അവിടെ 10-25 ആളുകൾ കാശുണ്ടാക്കി അവർ സ്വന്തമായി വാങ്ങിച്ച ആനയാണ് അവിടെ നടക്കിരുത്തിയത്. അത് ഇത്രയും കാലം
ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ അടുത്ത കാലത്ത് അതിന് ചെറിയ അസുഖം വന്നു. ആ അസുഖത്തിന് വലിയശാല അമ്പലത്തിൽ സ്ഥലമുള്ളത് കൊണ്ടാണ് ശ്രീകണ്ഠേശ്വരത്ത് കെട്ടാൻ നിവൃത്തിയില്ലാതെ വലിയശാല അമ്പലത്തിൽ കൊണ്ടുവന്ന് അതിനെ തളച്ചതും അതിന് ശുശ്രൂഷിച്ചതും ഒക്കെയാണ്. പക്ഷേ പരമാവധി അതിനെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ സത്യം. 70 വയസ്സായി. പിന്നെ ആ പ്രായത്തിൻ്റേതായ വൈകല്യങ്ങൾ ആനയിലും ഉണ്ടാവും. മനുഷ്യനെ പോലെ തന്നെ ആനയ്ക്കും അത് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചതാണ് ആന എന്ന് പറയുന്നത്. ഞങ്ങൾക്കെല്ലാം ദുഃഖമുണ്ട്. അതാണ് നേരത്തെ ഇവിടെ കൂടിയ ജനം എന്ന് പറയുന്നത് ശിവകുമാറിനോടുള്ള അഭേദ്യമായ ബന്ധമാണ്. ഇല്ലെങ്കിൽ ഇത്രയും ജനം ഈ ഉച്ചസമയത്ത് ഇവിടെ കൂടുകയില്ലായിരുന്നു. അതുകൊണ്ട് ആരോട് കടപ്പെടണം, ഞാൻ ആരോട് നന്ദി പറയണം എന്ന് ചോദിക്കുന്നത് പോലെ നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ചു കൊണ്ടാണ് അവൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. ഇങ്ങനെ ഇങ്ങനെ ഒരു ആന എന്നെ ഇല്ല. പൊതുവേ എന്നെ ദേവസ്വത്തിൽ ആന ഇല്ല. ദേവസഭയായിട്ട് അങ്ങനെ നല്ലൊരാനയായിരുന്നു അത് തന്നെ. ഇന്ന് രാവിലെ വന്നതാണ്, കുളിപ്പാൻ കാലത്തെ ഞാൻ വന്നതാണ്. ഇതുവരെ പോയിട്ടില്ല. അത്ര സങ്കടമുണ്ട്. ജനങ്ങൾക്കെന്ന് വെച്ചാൽ പലവരും ലോറി കണക്കിനാണ് അരി സാധനങ്ങളൊക്കെ തിന്നാനൊക്കെ കൊണ്ടിട്ട് കൊടുക്കുന്നത്. പഴമായിട്ടും തണ്ണിയും വത്തങ്ങയായിട്ടും അതുമായിട്ടും ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് മിനിങ്ങാന്ന് ഒരു 10-50 ലഡു കൊണ്ട് ജിലേബി കൊണ്ട് കൊടുത്തിട്ട് പോലും തിന്നാൻ വയ്യാത്ത ഇതായിപ്പോയി, അവസ്ഥതയായിപ്പോയി ആന. പിന്നെ ഇതിനിടയ്ക്ക് വെച്ച് കുറക്കിലൊക്കെ ഒരു മുഴ വന്നു, അത് ഓപ്പറേഷൻ കഴിഞ്ഞു. അത് വേണ്ട ചെലവ് ഇപ്പം ആകെപ്പാടെ ശരീരം മൊത്തം ആനയിൽ ശരീരം മൊത്തം വർണ്ണമായിപ്പോയി. പിന്നെ ഇന്ന് തീരെ വയ്യാത്തതുകൊണ്ട് തന്നെ ഇത്രയും മേലായത്. സങ്കടം എന്ന് വെച്ചാൽ കൊച്ചു കുട്ടിയൊക്കെ സഹിതം സങ്കടം കരച്ചിലുകളാണ് വിളി.